ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പഴുവിലാണ് പഴുവിലെ അൽജോന്റെ വസതിയിലാണ് ഇപ്പോൾ ഈ വീട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അൽജോന്റെ കൂടെ തന്നെ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ അൽജോ ഈ വീട് ചെയ്തിരിക്കുന്നത് 5 സെന്റില് 2000 സ്ക്വയർ ഫീറ്റില് നമ്മൾ 5 സെന്റിലാണ് വീടിന്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വീട് പണി കഴിഞ്ഞ ശേഷം തൊട്ടപ്പുറത്ത് നമ്മൾ 2 സെന്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് അവിടെ കാർപോർച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് എനിക്ക് അൽജോനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാനുണ്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു സ്ട്രക്ചറിൽ വീട് ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ആ തോട്ട് എങ്ങനെ വന്നു ഈ ഒരു തോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഗ്രീസില് ട്രാവൽ ചെയ്തപ്പോൾ അവിടുത്തെ അക്രോപോളിസ് എന്ന് പറഞ്ഞ ഒരു പണ്ട് കാലത്ത് ഒരു ടെമ്പിൾ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു അത് നമുക്ക് കണ്ടപ്പോ അതിനോടുള്ള അത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇറ്റലിയിലൊക്കെ ട്രാവൽ ചെയ്ത പണ്ട് കാലത്തെ ക്ലാസിക്കൽ ബിൽഡിങ്ങിന്റെ ഒരു ടിപ്പിക്കൽ ഒരു സ്റ്റൈലാണ് ഒരു ആർക്കിടെക്ചർ പീസ് ആയിട്ട് ഒരു വീട് ഉണ്ടാക്കുന്ന ആഗ്രഹം ഉണ്ടാവുന്നത് അതിനാണ് ഈ ഒരു തീം കൊണ്ടുവന്നത് കാരണം ഇവിടെ നിന്ന് എല്ലാം നേരിട്ട് നിൽക്കുന്ന ഒരു വീടാണ് അതെ അതെ ഇതിന്റെ ഇപ്പൊ ഈ ക്ലാസിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു മെയിൻ ഒരു 3 എലമെന്റ്സ് ആണ് ഇതിന്റെ ഈ പില്ലേഴ്സിന്റെ അറ്റത്തെ ആ ലീവ്സിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത് 2 ടൈപ്പ് പില്ലേഴ്സ് ആണ് ഈ ക്ലാസിക്കൽ ആർക്കിടെക്ചറിൽ വരുന്നത് ഒന്ന് ഈ കൊറിന്ത്യൻ അയോണിക് പിന്നെ ഡോറിക് ഈ കൊറിന്ത്യൻ എന്ന് പറയണത്തെ സ്റ്റൈലാണ് നമ്മൾ ഇൻസ്പയർ ചെയ്ത് എടുത്തേക്കുന്നത് കൊറിന്ത്യൻ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഈ തൂണിന്റെ ടോപ്പിൽ കാണുന്ന ലീവ്സ് ഉണ്ടല്ലോ അവിടെ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ലീവ്സ് ആണ് അന്ന് അവര് ഈ തൂണിക്ക് അതിൽ നിന്ന് ഒരു എന്താ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്തത് അപ്പൊ ആ ഒരു പേരും കൂടി ഇൻസ്പയർ ആയിട്ടാണ് കൊറിന്ത് ദേശത്തുകാരുടെ ഒരു ഡിസൈൻ ആയിരുന്നു കൊറിന്ത്യൻ ഈ കോളംസ് വന്നു അപ്പൊ ആ അന്നത്തെ കാലത്ത് അവിടുത്തെ ലീവ്സിന്റെ ഡിസൈനാണ് ഇപ്പോഴും ആൾക്കാർ കീപ്പ് ചെയ്ത് പോരുന്നത് ഈ കൊറിന്ത്യൻ ഡിസൈൻ അത് ഈ തൂണിന് ഡിസൈൻ ചെയ്ത് തൂണിന്റെ മെയിൻ എലമെന്റ് അതാണ് വരുന്നത് പിന്നെ അതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഒരു നമ്മള് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു കോളം കാണാം അതാണ് ഇതിന്റെ അടുത്തത് ഹൊറിസോണ്ടൽ കോളത്തിന്റെ ടോപ്പിക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഡിസൈൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ ഫസ്റ്റ് എല്ലാ ഡിഫിക്കൽട്ടീസ് ഒന്നാമത് ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കിട്ടിയിരുന്നില്ല കോൺട്രാക്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാച്യൂസ് ഒക്കെ ചെയ്യില്ലേ നമ്മുടെ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര് ഇവിടെ വന്ന ഒരു പുതിയതായിട്ട് ഇതിനു വേണ്ടി ഇത് ഉണ്ടാക്കിയിട്ട് ചെയ്താണ് അതുപോലെ തന്നെ ഇപ്പൊ തൂണായാലും നോർമൽ നമ്മുടെ നാട്ടിൽ ഒരു 25 സെന്റിമീറ്റർ വലുപ്പമുള്ള തൂണുകളാണ് ചെയ്യുക ഇതിപ്പോ എത്രയല്ലേ വരുന്നത് ഇതിപ്പോ നമ്മുടെ 40 മേലേക്ക് വരുന്നത് അപ്പൊ അതിനുള്ള നമ്മൾ പുതിയൊരു അച്ഛൻ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത് ചലഞ്ചസ് ഉണ്ടായിരുന്നു മെയിനായിട്ട് ഈ ഒരു കൺസെപ്റ്റിങ് ഇതേപോലത്തെ ഡിസൈൻ വർക്ക് ചെയ്തെടുക്കാം എല്ലാം നമ്മള് പ്ലാസ്റ്റർ പാരീസ് ഒന്നല്ല എല്ലാം സിമെന്റിലാണ് ജെല്ലയുടെ മേലെ കാണണതൊക്കെ ഇവര് ഇവിടെ വന്ന ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള വരച്ചെടുത്താ തറ സ്റ്റോൺ ചെയ്തിട്ടേക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ഇട്ടേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഇത് ആർട്ടിഫിഷ്യൽ പിന്നെ ഇതിന്റെ വിൻഡോസിനൊക്കെ വിൻഡോസ് നമ്മുടെ ഫ്രഞ്ച് വിൻഡോസ് ഫ്രഞ്ച് വിൻഡോസ് ഫ്രഞ്ച് വിൻഡോസിന്റെ ഒരു മെയിൻ എലമെന്റ് ആണ് വളരെ ഹൈറ്റ് ഉള്ള വിൻഡോസും അതിന്റെ അടിയിൽ ഗ്രില്ല് വരുന്നുണ്ട് ബാൽക്കണി വിൻഡോ ആണ് ഓക്കേ ഇതെല്ലാം അൽജോ തന്നെ പ്ലാൻ ചെയ്താണ് ഫുൾ ഡിസൈൻ ഓക്കെ പുറത്തുനിന്ന് അങ്ങനെ ആരെയും ഹെൽപ്പ് അല്ല ഫുൾ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യാൻ ഒരു എഞ്ചിനീയർ വേണമല്ലോ ഈ ഫ്ലോർ പ്ലാൻ നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ട് നമ്മുടെ ആശയം പറഞ്ഞിട്ട് അയാളാണ് സബ്മിറ്റ് ചെയ്തത് എപ്പോഴും നാട്ടിലെ ഒരു എഞ്ചിനീയറാണ് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റേതായ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് മഴ വരുമ്പോ പക്ഷെ അതൊക്കെ മാക്സിമം എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു സ്റ്റഡി നടത്തി ഇവിടെ നമുക്ക് ഏത് ദിശയിലാണ് കാറ്റ് വരണേ എന്തോ അങ്ങോട്ട് വെള്ളം വീഴാം ചെറിയ പ്രൊജക്ഷൻ കൊടുത്ത് ഇപ്പൊ ഒരു 2 മഴക്കാലം കഴിഞ്ഞു ഇതുവരെ ഇപ്പൊ സിറ്റൗട്ടിൽ വെള്ളം വീഴ് അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ആൽജോന്റെ പ്രൊഫഷൻ എന്താ മെക്കാനിക്കൽ എഞ്ചിനീയർ പിന്നെ ഇങ്ങനെ ഇതിലേക്ക് വന്നു ഡിസൈനിങ് ഡിഫറെന്റ് അല്ലേ ഇത് അതെ അതെ അത് ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാണ് ചെയ്തത് ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതിനെ പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ശരിയാണ് അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോ നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ അതിന് മുമ്പ് അൽജോന്റെ അമ്മയാണ് അൽഫോൺസ അപ്പോ സാന്റിന്ന് ഞാൻ വിളിക്കും അപ്പോ നമുക്ക് വീടിനകത്തേക്ക് കടക്കാം ബൈ അപ്പൊ അകത്ത് കേറുമ്പോ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന
ഒരു ഫ്രെയിമാണ് ഇത്. ഈ ഫ്രെയിം ആൽജോലി ഡിസൈനിൽ തന്നെയാണ് അല്ലെങ്കിൽ? ഇല്ല, ഇതൊക്കെ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ സ്ട്രക്ചർ പറയുന്നത് എൽ ഷേപ്പിലാണ് വരുന്നത്. അതെ അതെ, ഒരു ഓപ്പൺ കൺസെപ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. എൽ ഷേപ്പിലാണ് വരുന്നത്. ഇവിടുന്ന് തിരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പി വി പോയിന്റ് കാണാം. അല്ല, അത് കുറച്ച് ഇത് ഞാൻ കൊണ്ടുവന്നതാണ്. ആ മെറ്റൽ ആർട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണ്. സോഫ ഇതേപോലെ നമ്മള് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിച്ചതാണ്. അതും അവിടെയുള്ള ഒരു മോഡലില് നമ്മുടെ റൂമിന്റെ സൈസിക്ക് നമ്മള് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിക്കുക ചെയ്യും. നമ്മള് വീട് ഡിസൈൻ ചെയ്തപ്പോ ത്രീ ഡി കൂടി ചെയ്തിരുന്നു ഇൻസൈഡ്. അപ്പൊ അന്ന് എങ്ങനെയായിരിക്കണം, എവിടെയൊക്കെ ഫർണിച്ചർ ഇടണം, എന്തൊക്കെ ഇത് വെക്കണം, ഓൾറെഡി ആ പ്ലാൻ ആയിരുന്നു. അപ്പൊ അതിലേക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. വൈറ്റ് തീം ആണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീം. പിന്നെ ഇതേപോലെ ഒരു സൈക്കിളിന്റെ ആമസോണില്. പിന്നെ ക്ലോക്ക് ആയാലും ഒരു ഡിഫറെന്റ് ആണ്, അതും എല്ലാം ഓർഡർ ചെയ്ത് തന്നെയാണ്. ഇത് രണ്ട് സൈഡില് വിൻഡോ, ഫ്രഞ്ച് വിൻഡോ. ഇവിടെ ചെറിയൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു കബാഡ്, കബാഡ് ആൻഡ് വുഡൻ ഇത് ഇവിടെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്താണോ അല്ലെങ്കിൽ ഇവിടെ ചെയ്യിച്ചാണല്ലേ? ഇതൊക്കെ ഇവിടെ ചെയ്യിപ്പിച്ചാണ്. ഇനി ടൈലിന്റെ പ്രത്യേകത വന്നിട്ട് വുഡ് തന്നെയാണ്. വുഡില് വരുന്ന ടൈൽസ്. ഇവിടെ ഒരു കബാഡ് സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതും ആഷ് ടച്ച് ആയിട്ട് അല്ലെങ്കിൽ തീമായിട്ട്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഡൈനിങ് സെക്ഷനിലേക്കാണ്, വീടിന്റെ ഡൈനിങ് സെക്ഷനിലേക്കാണ്. അപ്പോ ഇതിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുക പ്രയർ സെറ്റാണ്. പ്രയറേത് എനിക്കൊരു ഒത്തിരി ഡിഫറെന്റ് ആയി തോന്നിയിരുന്നു. ഈ ഒരു ഫയറിന്റെ അല്ല ഫയറിന്റെ ഈ തീമൊക്കെ തോട്ടൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതേവിടെ ഒരു യേശുവിന്റെ അസോഷ്യൽ യേശുവിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അല്ലേ? ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മള് പ്രയർ ഏരിയ എന്തായാലും നമ്മള് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവുന്നല്ലോ. അപ്പൊ അതൊരു കുറച്ചും കൂടി എന്താ പറയാ, സിമ്പിളായിട്ട് പവർഫുൾ ആണ്, സിമ്പിളാണ്, പക്ഷെ നല്ല നീറ്റ് ആൻഡ് നല്ല രസമായിട്ട് വരുമ്പോഴേ ഇതിന്റെ ചയർ കസ്റ്റമൈസ്ഡ് ആണ് ഇവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നില്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിക്കാണ് ഒരു മൊത്തം ഈ കോമ്പിനേഷൻ ചെയ്തത്. ഇപ്പൊ ഇവിടെ ഇവിടെ എല്ലാ എലമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈവൻ ലൈറ്റ്സ് എല്ലാത്തിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ച് വരുന്നുണ്ട്. അപ്പൊ അതിക്ക് കുറച്ച് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രെയിംസ് അവിടെ നിന്ന് കൊണ്ടുവരാ ചെയ്യുന്നത്. ലൈറ്റിങ്ങിനും പിന്നെ നമുക്ക് പർഗോള ടോപ്പ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എയർ വെന്റിലേഷനും കൂടി ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതിന്റെ സെറ്റിംഗ്സ് വരുമ്പോ വൈറ്റ് ആൻഡ് ഒരു തീമിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഒരു സിൽവർ ഒരു കോട്ടിംഗ് വന്നിട്ട് ഇത് പുറത്തേക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഇപ്പൊ പണിയെടുത്ത് ക്ഷീണിക്കാൻ ചിരിക്കാനായിട്ടൊരു ചെറിയൊരു ബെഞ്ച് പോലെ അല്ല, പണ്ടത്തെ ബെഞ്ച് അല്ല, അതൊന്ന് സ്പോഞ്ച് ചെയ്ത് മാക്സ് ആയിട്ട് തന്നെ സ്പോഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഓവൻ ഫ്രിഡ്ജ് ഏരിയ. എനിക്ക് തോന്നുന്നു ടൈൽ അല്ലാതെ ഒരേ പോലെ തന്നെയാണ്, വുഡ് തന്നെയാണ്, ടൈല് വുഡ് തന്നെയാണ് എല്ലായിടത്തും വരണത്. ടൈലാ ഇപ്പൊ ഇന്ന റൂമിന് ഇന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വാഷിംഗ് ഏരിയ ഇത് വരുന്നത്. അതിന് മേലെ അതിനുള്ള ഒരു
ഒരു ഗ്രാനൈറ്റ് പീസ് ഇട്ട് അതുപോലെ തന്നെ മൾട്ടിവുഡിന്റെ കബാർഡ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലോക്ക്, ഇതും ഓൺലൈൻ ഓൺലൈൻ ആമസോൺ, ഫുൾ ആമസോൺ ആണ്. ഇനി നമുക്ക് അപ്സ്റ്റേറിൽ പോയാലോ? അപ്സ്റ്റേറിൽ പോവാം. അപ്സ്റ്റേർ എന്ന് പറയുമ്പോ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റടിക്കാണ്, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടൊന്നുമില്ല, ഇങ്ങനെ കയറി അങ്ങനെ കയറി അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്പേസിന്റെ ഒരു ചെറിയ പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് വീട് ആദ്യം 5 സെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 സെന്റിലാണ് വീടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്പേസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മറ്റേ സ്ട്രക്ചർ കൊടുത്തത്. സ്റ്റാറിന്ന് നേരെ പോണത് ഒരു ചെറിയൊരു ഹാളിലേക്കാണ്, ഇവിടെ സ്റ്റഡി റൂം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒറിജിനൽ പീസ് സ്പെയിനിലെ ഒരു ആർട്ട് വർക്ക് തന്നെയാണ്, ഒരു ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയ ഒരു ഷൂ. എല്ലാത്തിനും ഒരു കഥ പറയാനുണ്ട്. ഇതൊക്കെയോ? ഇത് ജസ്റ്റ് ഡെക്കറേഷൻ ആണ്. ഇത് ജസ്റ്റ് ഡെക്കറേഷൻ ആണ്. ഇതോ ഒരു ക്രോസ് ഒക്കെ വെച്ചിട്ട് ആർട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഇതിന്റെ ഹിസ്റ്ററി നമുക്ക് അറിയാം. ഈ ലൈറ്റ് ഒക്കെ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ തീമിലാണ് ചെയ്തിരുന്നത്. ഇതിപ്പോ ഈ ഹാൾ ഇൻഡസ്ട്രിയൽ തീം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഹോം അതുപോലെ കേറി ഒരു ബെഡ്റൂം ഉണ്ടല്ലോ, അതൊരു ഇൻഡസ്ട്രിയൽ തീം. കാരണം ഇതിന്റെ ക്ലോക്കിനും ഇതിന്റെ ലൈറ്റിനും എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ചെയറ് പിന്നെ ഒരു ഡൈനിങ് സെക്ഷനിലേക്ക് ഇത് നോക്കാനായിട്ടൊരു ബാൽക്കണി പോലെ നല്ലൊരു വ്യൂ ഉണ്ട്, അടച്ചിട്ട ഫീല് വരുന്നില്ല. ബാക്കി എല്ലാതും ഓപ്പൺ ആയിട്ടാണ്. 3 ബെഡ്റൂമാണ് വെച്ചിരിക്കുന്നത്. ആ താഴെ ഒരു ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും. ഇത് എന്ത് തീം ബേസ്ഡിലാണ്? ഇത് ഒരു എന്താ കണ്ടംപററി മോഡേൺ തന്നെയാണ്. നമ്മൾ ഇന്റീരിയറില് വീടിന്റെ ഉൾഭാഗം മൊത്തം ചെയ്തേക്കുന്ന കുറച്ചൊരു കണ്ടംപററി ഡിസൈൻ ആയിട്ട്, കുറച്ചുകൂടി ഒരു മോഡേൺ. വീടിന്റെ ഔട്ട്സൈഡ് ആണ് ഒരു ക്ലാസിക്കൽ ടച്ച് ഇതവിടുന്ന് കൊണ്ടുവന്നു, ചെറിയൊരു ഗോൾഡ് ടച്ച് കൊണ്ടുവരാനായിട്ട്, ബ്ലാക്കും ഗോൾഡും. ഇവിടെ ഒരു വിൻഡോ തന്നെ വരുന്നുള്ളൂ അല്ലേ? ഒരു വിൻഡോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കബാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് തീമില്. ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഹരിതാഭം പച്ചപ്പം കണ്ടിരിക്കാം. പ്രകൃതി അടുത്ത റൂമില് ഇത് ഫുൾ വൈറ്റ് തീമാണ്. വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ ആണോ മിററ്? സിമ്പിളായിട്ട് ഇപ്പോ കബാർഡിന്റെ കൂടെ മിററ് എടുക്കാണ്ട് ഇത് ഒരു ഗോൾഡൻ തീമില് വരണല്ലേ. അറ്റാച്ച്ഡ് ഇത് 3 ബാത്റൂമും 3 കളറാണ് വരണല്ലേ. അതും നമ്മുടെ പുറത്ത് തന്നെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോ ഉണ്ട്, എന്നാലും പുറത്ത് തന്നെയാണ് കൂടുതൽ. അപ്പൊ ഇതാണ് അൽജോന്റെ നിയോ ക്ലാസിക്കൽ ടച്ചുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ടച്ചുള്ള വീടിന്റെ വിശേഷങ്ങൾ. എല്ലാ കാര്യങ്ങളും എവരി ടച്ച് എന്താ പറയാ, എല്ലാ തോട്ടും അൽജോന്റെ ആണ് ഈ വീടിന്റെ. ഞങ്ങൾ ഒരു പരിചയക്കാരും കൂടിയാണ് കേട്ടോ, ഞങ്ങൾ അറിയുന്നവര് കൂടിയാണ്. അപ്പൊ എല്ലാ എക്സ്പ്ലനേഷൻസ് ഇന്ന് ഇത്രയും ടൈം എന്റെ കൂടെ നിന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അൽജോന്. അപ്പോ ഇനി പറയാനുള്ളത് എല്ലാവരും ഈ വീടിനെ പറ്റി അഭിപ്രായങ്ങൾ പറയാ, കമന്റ് ചെയ്യാം. അടുത്തൊരു വീടിനും വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനെ മറക്കല്ലേ. അപ്പൊ ബൈ.